രശ്മിക്ക് സന്തോഷമായില്ലേ? ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാ. അമ്മയാകാൻ വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ താൻ തുടങ്ങിയോ? അല്ല, തന്റെ മുഖത്തെന്താ ഒരു ടെൻഷൻ? അത് നമ്മുടെ ജോലി തിരക്കിനിടയിൽ കുട്ടിയെ പാലൂട്ടുന്നതിനൊക്കെ ശ്രദ്ധ കൊടുക്കാൻ പറ്റുമോ? എനിക്ക് ഇത്തരം കാര്യങ്ങളെ ഒന്നും അറിയില്ല. ഓ, അതാണോ തന്റെ ടെൻഷൻ? ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഡോക്ടർ മിംസിനെ ഒന്ന് കാണാം. ഗുഡ് മോർണിംഗ്. മുലയൂട്ടൽ ഇന്ന് വളരെ അധികം കുറഞ്ഞു വരികയാണ്. അതിന് പ്രധാന കാരണം അമ്മമാർ ജോലിക്ക് പോകുന്നതും പരസ്യങ്ങളിൽ കാണുന്ന പാൽപ്പൊടികളിൽ ഭ്രമിച്ച് കുട്ടികൾക്ക് മുലപ്പാൽ നൽകാത്തതുമാണ്. അപ്പോൾ ഞാൻ ജോലിക്ക് പോകേണ്ടെന്നാണോ? ഒരിക്കലുമല്ല, ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് തുടർന്നും മുലയൂട്ടാം. മുലപ്പാൽ 12 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് കുട്ടിക്ക് നൽകാവുന്നതാണ്. മുലയൂട്ടലിന് വേണ്ട തയ്യാറെടുപ്പുകൾ എന്തെല്ലാമാണ്? ഗർഭം ധരിക്കുന്ന നാൾ മുതൽ തന്നെ അമ്മയ്ക്ക് മുലപ്പാലിന്റെ ഗുണങ്ങളെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. ആദ്യം വരുന്ന മുലപ്പാൽ കുട്ടിക്ക് കൊടുക്കേണ്ടതുണ്ടോ? ആദ്യം വരുന്ന മുലപ്പാൽ അഥവാ കൊളസ്ട്രം, ഇതിൽ രോഗപ്രതിരോധ ശക്തി വളരെയധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ സുഖപ്രസവമാണെങ്കിൽ പ്രസവിച്ച് 1.5 മണിക്കൂറിനുള്ളിലും സിസേറിയൻ ആണെങ്കിൽ 4 മണിക്കൂറിനുള്ളിലും കുട്ടിക്ക് മുലപ്പാൽ നൽകിയിരിക്കണം. എത്ര മാസം വരെ പാലൂട്ടാം ഡോക്ടർ? 2 വയസ്സുവരെ കുട്ടിക്ക് മുലയൂട്ടണമെന്നാണ്. ആദ്യത്തെ 6 മാസം വെറും മുലപ്പാല്, അതിനുശേഷം മുലപ്പാലിനോടൊപ്പം കുട്ടിക്ക് ആഹാരവും നൽകാം. മുലപ്പാൽ കുടിച്ചു വളരുന്ന കുഞ്ഞുങ്ങളിൽ അലർജി, കഫക്കെട്ട്, വയറിന്റെ അസുഖങ്ങൾ ഇവയെല്ലാം വളരെയധികം കുറയും. മാത്രമല്ല, അമ്മയും കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധം, അതായത് സൈക്കോളജിക്കൽ ബോണ്ടിംഗ്, ഇത് മുലപ്പാൽ കുടിച്ചു വളരുന്ന കുട്ടികളിലാണ് കൂടുതലായും കാണുന്നത്. കുട്ടികളിൽ രോഗപ്രതിരോധ ശക്തിക്കും കുട്ടിയുടെ വളർച്ചയ്ക്കും മുലപ്പാൽ അത്യന്താപേക്ഷിതമാണ്.